നമസ്കാരം മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ എപ്പോഴും കോൺഗ്രസ് അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് കോൺഗ്രസിന്റെ സ്ഥിതി പഞ്ചാബിൽ മോശമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ ചിലർ ഉത്സാഹം കാണിക്കുന്നുണ്ട് പഴയ പോലെയൊന്നും അല്ലെന്നും അമരീന്ദർ സിംഗ് ഇല്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നാഥനില്ല കളരിയാണ് എന്നൊക്കെ പറഞ്ഞ് രസിക്കുന്ന പലരുമുണ്ട് മാധ്യമ സുഹൃത്തുക്കളും മാധ്യമ മേഖലയിലുള്ളവരും ഒക്കെ അതിനെക്കുറിച്ച് ഒരു വലിയ വാചാലരാകുന്നുണ്ട് പഞ്ചാബിൽ കൂടി കോൺഗ്രസ്സിന് നഷ്ടമായാൽ പിന്നെ ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ്സിന് ഒന്ന് ഊന്നി നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ ഒടിഞ്ഞു വീഴും എന്നുള്ള രീതിയിൽ പരിഹസിക്കുന്നവരുണ്ട് പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ ഒരിക്കലും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല പഞ്ചാബിൽ കഴിഞ്ഞ തവണ കിട്ടിയത് 77 സീറ്റാണെങ്കിൽ ഇക്കുറി ചരൺജിത് സിംഗ് ചന്നി ലക്ഷ്യമിടുന്നത് 100 മുകളിലാണ് അതെത്ര തന്നെ കുറഞ്ഞാലും കൂടിയാലും ഒരു കാര്യം ഉറപ്പാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് തന്നെയായിരിക്കും അവർ 59 എന്ന മാജിക് ഫിഗർ എത്തുമോ 59 ആണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് 60 കൂടുതലോ സീറ്റ് കിട്ടിയാൽ കോൺഗ്രസിന് ഭരണം ഉറപ്പിക്കാം കാരണം 117 സീറ്റാണ് അവിടെ മൊത്തത്തിലുള്ളത് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒന്ന് ശിരോമണി അകാലിദൾ എന്ന പഞ്ചാബിലെ സിഖ് വിഭാഗങ്ങളുടെ ഒരു പാർട്ടി നമുക്കറിയാം പഞ്ചാബിലെ ഭൂരിപക്ഷം സിഖ് വിഭാഗമാണ് അതിൽ തന്നെ പല തരത്തിലുണ്ട് ജാട്ട് സിഖാണ് അവിടുത്തെ പ്രബല വിഭാഗം ദളിത് സിഖ് ഉണ്ട് ഒക്കെയുണ്ട് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ പ്രതിദാനം ചെയ്യപ്പെടുന്ന പഞ്ചാബുകാരുടെ പാർട്ടിയായി അറിയപ്പെടുന്ന ശിരോമണി അകാലിദൾ അക്ഷരാർത്ഥത്തിൽ തീരുകയാണ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ അന്ത്യമാണ് എന്ന് തന്നെ വിധി എഴുതപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ബി ജെ പിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രമല്ല അവർക്ക് പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരാനോ അവർക്കൊരു മാനിഫെസ്റ്റോ പോലും കാര്യമായി ജനങ്ങളെ ഉദ്ഘോഷിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ഇല്ല അവർ BSPയുമായി സഖ്യത്തിലേർപ്പെട്ട് സുഖ്ബീർ സിംഗ് ബാദൽ അതായത് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയായ പ്രകാശ് സിംഗ് ബാദലിൻ്റെ മകനാണ് സുഖ്ബീർ സിംഗ് ബാദൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹർസിമ്രത് കൗർ ബാദൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഫുഡ് പ്രോസസ്സിംഗ് വകുപ്പിൻ്റെ ക്യാബിനറ്റ് ചുമതലയുള്ള മന്ത്രിയായിരുന്നു അവർ രണ്ടാമതും അതേ സ്ഥാനം തന്നെ വഹിച്ചിരുന്നു കർഷക സമരമായപ്പോൾ ഞാൻ കർഷകരുടെ പുത്രിയായതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് അവർ മന്ത്രിസഭ വിടുകയായി അവർക്കിപ്പോഴും ഒരു തിരിച്ചു വരവിനുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ല അവിടെ മുഖ്യ പ്രതിപക്ഷം ആം ആദ്മി പാർട്ടിയാണ് ഇക്കുറി മത്സരം കോൺഗ്രസും ആം ആദ്മിയും തമ്മിലാണെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ശരിക്കും ആം ആദ്മി ഒരു വെല്ലുവിളിയല്ല പഞ്ചാബിൽ പക്ഷേ എന്നാൽ കൂടി ചില മേഖലകളിൽ അവർക്ക് ഒരു തിരിച്ചു വരവിനുള്ള സാധ്യതയുണ്ട് ആം ആദ്മിക്ക് കുറച്ചധികം സീറ്റ് ഈ 20 സീറ്റ് എന്നുള്ളത് കുറച്ചധികം സീറ്റ് കിട്ടിയാൽ പോലും കോൺഗ്രസിനെ വെല്ലാൻ മാത്രമുള്ള ഒരു ശക്തി കേന്ദ്രമൊന്നുമായി ആം ആദ്മി ഇപ്പോഴും പഞ്ചാബിൽ വന്നിട്ടില്ല അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് കോൺഗ്രസിനൊരു എതിരാളി ഇല്ല എന്ന രീതിയിലാണ് അവിടെ പഞ്ചാബിലെ രാഷ്ട്രീയം രണ്ടാമത്തെ കാര്യം BJPയുമായി ചേർന്ന് നിന്നപ്പോൾ എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയ ശിരോമണി അകാലിദൾ ശിഥിലമായി കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് പഞ്ചാബിൽ വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക